തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ ഒരു പ്രതിയെ കൂടി എൻ.ഐ.എ മാപ്പുസാക്ഷിയാക്കി. കേസിലെ 35-ാം പ്രതി തിരുവമ്പാടി സ്വദേശി മുഹമ്മദ് മൻസൂറിനെയാണ് മാപ്പുസാക്ഷിയാക്കുന്നത്. ഇതിനുള്ള അപേക്ഷ കൊച്ചി എൻ.ഐ.എ കോടതിയിൽ സമർപ്പിച്ചു. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, മുഹമ്മദ് മൻസൂർ എന്ന് പറയുമ്പോൾ ഈ ഒരു കേസിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളിൽ ഉള്ള ആളല്ല, അതുകൊണ്ട് തന്നെ ഒരു മാപ്പുസാക്ഷിയാക്കുന്നതിലൂടെയുള്ള ഈ നീക്കം, അതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ്? സുജയ, ഈ കേസുമായി ബന്ധപ്പെട്ട് NIA കോടതിയിലുള്ള കേസിന്റെ വിചാരണ ആരംഭിക്കാൻ ഇരിക്കുകയാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയെ കൂടി മാപ്പുസാക്ഷിയാക്കിയിരിക്കുന്നത്, പരമാവധി തെളിവുകൾ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുക എന്നത് തന്നെയാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിയെ മാപ്പുസാക്ഷിയാക്കുന്നതിലൂടെ നിലവിൽ NIA ലക്ഷ്യമിടുന്നത്. ഈ കേസിലെ 35-ാം പ്രതിയായ തിരുവമ്പാടി സ്വദേശി മുഹമ്മദ് മൻസൂറിനെയാണ് മാപ്പുസാക്ഷിയാക്കാൻ NIA കൊച്ചി കോടതിയിൽ, പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുള്ളത്. നിലവിൽ 5 പേർ കേസിൽ മാപ്പുസാക്ഷികളാണ്. സന്ദീപ് നായർ അടക്കം, നേരത്തെ കൊഫിപ്പസ തടവ് അവസാനിച്ചതിനെ തുടർന്ന് പുറത്തിറങ്ങിയ സന്ദീപ് നായർ അടക്കം NIA കേസിലെ മാപ്പുസാക്ഷികളാണ്. 2019 മുതൽ ദുബായിൽ നിന്നും സ്വർണം കടത്തുന്നതിൽ പങ്കാളിയാണ് മുഹമ്മദ് മൻസൂർ. 167 കിലോഗ്രാം സ്വർണം 15 തവണയായി ഇയാൾ കടത്തിയതായാണ് NIA കണ്ടെത്തിയത്. കേസിലെ മുഖ്യ ആസൂത്രകരിൽ ഒരാളായ മുഹമ്മദ് ഷാഫിയുമായി ചേർന്നായിരുന്നു മൻസൂറിന്റെ ഇടപാടുകൾ. പക്ഷേ നിലവിലിപ്പോൾ NIA മൻസൂറിനെ മാപ്പുസാക്ഷിയാക്കാൻ തീരുമാനിച്ചു. തീർച്ചയായും സ്വർണ്ണക്കടത്ത് കേസിൽ ദുബായിൽ നിന്ന് നാട്ടിലെത്തിച്ച അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത പ്രതിയാണ് മുഹമ്മദ് മൻസൂർ. കൂടുതൽ വിവരങ്ങൾ മുഹമ്മദ് മൻസൂറിൽ നിന്നും ശേഖരിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടിയുണ്ട് ഈ മാപ്പുസാക്ഷിയാക്കാനുള്ള നീക്കത്തിന് പിന്നിൽ.